അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 609. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അൽ മയ്യിത്തു യുഅദ്ദബു ഫി ഖബരി, മയ്യിത്ത് ഖബറിൽ ശിക്ഷിക്കപ്പെടും, മയ്യത്ത് ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ബിമാ നീഹ അലൈഹി, മയ്യത്തിൻ്റെ മേൽ കരയുന്നത് കാരണമായി, അഥവാ മയ്യത്തിൻ്റെ പേരിൽ അട്ടഹസിച്ച് കരയുക, ശബ്ദമുയർത്തി കരയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ നിലക്ക് കരഞ്ഞാൽ അത് മയ്യത്തിന് പ്രയാസമുണ്ടാക്കും, അത് ഖബറിൽ ശിക്ഷ ലഭിക്കാൻ കാരണമാകും. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില വീടുകളിലൊക്കെ ആരെങ്കിലും മരണപ്പെടുമ്പോൾ ശബ്ദം വെച്ചുകൊണ്ട് നഞ്ഞത്തടിച്ചൊക്കെ കരയാറുണ്ട്. അത് മയ്യത്തിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന പ്രയാസം, ഒരു വിടവിലുണ്ടാകുന്ന വിഷമം, അത് അതിനുമേല് കണ്ണുനീരൊഴിക്കുന്നത് കൊണ്ടോ സങ്കടപ്പെടുന്നത് കൊണ്ടോ തെറ്റില്ല. ഇവിടെ പറഞ്ഞത് അട്ടഹസിച്ച് ശബ്ദമുയർത്തി കരയുക, നെഞ്ചത്തടിച്ച് കരയുക, ഈ രൂപത്തിലുള്ള കരച്ചിലാണ് മയ്യത്തിന് പ്രയാസമുണ്ടാക്കുന്നത്. അതൊന്നിരിക്കെ മയ്യത്ത് എൻ്റെ പേരിൽ കരയാൻ വേണ്ടി വസീയത്ത് ചെയ്യുകയോ, ഞാൻ മരിച്ചാൽ ഈ കരയണട്ടോ എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്യുകയോ, അതല്ലെങ്കിൽ മയ്യത്തിന് അത് ഇഷ്ടമാണ്, എല്ലാവരും അട്ടഹസിച്ച് കരയുന്നത്, ഞാൻ മരിച്ചാൽ എല്ലാവരും കരയുന്നത് അവന് ഇഷ്ടമാണ് എന്ന രൂപത്തിലാണെങ്കിലാണ് മയ്യത്തിന് പ്രയാസമുണ്ടാവുക. അതല്ല, മയ്യത്തിന് അതൊന്നും തീരെ താല്പര്യമില്ല, അങ്ങനെ ഞാൻ മരിച്ചാൽ അങ്ങനെ അട്ടഹസിച്ച് ശബ്ദം ഉയർത്തി കരയുന്നത് മയ്യത്തിന് തീരെ താല്പര്യമില്ലെങ്കിൽ മയ്യത്തിന് അതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല. അല്ലാത്ത സുറു വസറത്തും ഇസറു ഉഖ്രാ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞു, മറ്റൊരാൾ ചെയ്യുന്ന കുറ്റം താങ്ങേണ്ടി വരൂലല്ലോ. അപ്പോൾ മറ്റൊരാൾ ചെയ്യുന്ന തെറ്റ് ഇവന് ശിക്ഷ അനുഭവിക്കും എന്ന് പറഞ്ഞത് എപ്പോഴാണ്? അത് അവൻ വസീയത്ത് ചെയ്യുകയോ അവൻ്റെ തൃപ്തിയോടുകൂടെ ആവുമ്പോഴാണ് കുറ്റകരമാകുന്നതും മയ്യത്തിന് പ്രയാസമുണ്ടാകുന്നതും. ആകയാൽ നാം മരണ വീടുകൾ നല്ല ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവേണ്ടത്. ബഹളം വെച്ച് ശബ്ദമുണ്ടാക്കി ഇനി എനിക്ക് ആരാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിച്ച് കരയുന്നൊരവസ്ഥ ഉണ്ടാകരുത്. എല്ലാ ശരീരവും മരണപ്പെടും, എല്ലാവരും മരിക്കും, അതിനൊക്കെ ക്ഷമിക്കാനുള്ള ഈമാനം നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണ വീടുകൾ, നമ്മുടെ മരണസമയമൊക്കെ നല്ല ഒരു ആത്മീയ അന്തരീക്ഷം നിലനിർത്തി റാഹത്തോടെ മഹത്തുക്കൾ യാത്ര പറഞ്ഞതുപോലെ യാത്ര പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.